നമസ്കാരം. തൃക്കാക്കരയിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്കുള്ള പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത് തനിക്ക് പറയാനുള്ളതെല്ലാം പറയുമെന്ന് പി സി ജോർജ്. ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രസംഗങ്ങളായിരിക്കും എല്ലാം. നിയമം ലംഘിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൽ കള്ളക്കടത്തുകാർക്കും മോഷ്ടാക്കൾക്കും മദ്യമയക്കുമരുന്ന് മാഫിയകൾക്കും മാത്രമേ ജീവിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പി സി ജോർജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. തൃക്കാക്കരയിൽ ഇന്ന് അഞ്ചോ ആറോ യോഗങ്ങളുണ്ട്. അതിലെല്ലാത്തിലും പ്രസംഗിക്കും. കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രസംഗങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. നിയമം ലംഘിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്താണോ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ. പൗരനാണെങ്കിൽ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് നിയമപ്രകാരമുള്ള പ്രസംഗങ്ങളായിരിക്കും ഇന്നത്തേത്. എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഇപ്പോൾ കേരളത്തിൽ ആർക്കാണ് ജീവിക്കാൻ കഴിയുന്നത്? കള്ളക്കടത്തുകാരാണെങ്കിൽ സുഖമായി ജീവിക്കാം, മോഷ്ടാവാണെങ്കിൽ അതിലും സുഖമായി ജീവിക്കാം, മദ്യം മയക്കുമരുന്ന് മാഫിയാണെങ്കിലും ജീവിക്കാം, വിമാനം വഴി സ്വർണവും മറ്റ് ഡ്രഗ്സും കടത്തുന്നവരും ജീവിക്കാം. പാവപ്പെട്ടവനിവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. ഇതിങ്ങനെ പോവാൻ കഴിയുമോ? ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ജയിലിലേക്ക് റിമാൻഡ് ചെയ്ത് വിട്ട മജിസ്ട്രേറ്റിനോട് എനിക്ക് നന്ദിയുണ്ട്. നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ പലതവണ സെൻട്രൽ ജയിലിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ യൂണിഫോം കാക്കിയാക്കി നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ജയിലുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ്. ജയിലിൽ നിന്നും മരം വഴി ഒരാൾ പുറത്തു ചാടിയപ്പോൾ വനം വകുപ്പ് മരം വെട്ടാൻ അനുമതി നൽകിയിരുന്നില്ല. ഞാൻ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതാണ്. പക്ഷേ ജയിലിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇന്നർ സൈഡ് കാണാൻ കഴിയുന്നുണ്ട്. സിംഗിൾ റൂമായിട്ടുള്ള സെല്ലായിരുന്നു എനിക്ക് ലഭിച്ചത്. അത് MLA ആയിരുന്ന ചീഫ് വിപ്പ് ആയിരുന്ന എന്ന പരിഗണനയിൽ നിയമപ്രകാരം കിട്ടിയതാണ്. ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുമായിരുന്നു. ഞാനത് വേണ്ട എന്ന് പറഞ്ഞു. എല്ലാവർക്കും കൊടുക്കുന്ന ഭക്ഷണം മതിയെന്നും പറഞ്ഞു. നിയമമനുസരിച്ച് പ്രത്യേക ഭക്ഷണം തരാമെന്നും പറഞ്ഞു. ഒരു നിയമവും വേണ്ടെന്നേ, ഒരു മാറ്റവും വേണ്ടെന്നും ഞാൻ പറഞ്ഞു. എല്ലാവർക്കും കൊടുക്കുന്ന ഭക്ഷണമാണ് അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം. നല്ല ഒന്നാം തരം ഭക്ഷണമാണെന്നേ, ഒരുപാട് നല്ല ഭക്ഷണവും കഴിച്ചു. മാന്യന്മാരായ ഉദ്യോഗസ്ഥന്മാരാണെന്നേ. ഞാൻ അവിടെ കണ്ട ഒരു കാര്യം, ജയിൽ അഡ്വൈസറി കമ്മിറ്റി കൂടാറേ ഇല്ല. ആ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ നില എന്താണെന്ന് അന്വേഷിക്കാൻ പോലും ആളില്ല. ഞാൻ കിടന്ന മുറിയുടെ ഓപ്പോസിറ്റുള്ള മുറിയിൽ 7 പ്രായമായവർ മരിക്കാറായി കിടക്കുകയായിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. 10-25 കൊല്ലമായി കിടക്കുകയാണ് ജയിലിൽ. ഇറക്കി വിടാൻ ആരെങ്കിലും വേണ്ടേ? മരിക്കുമ്പോൾ മക്കളുടെ അടുത്ത് മരിക്കാൻ കഴിയണ്ടേ? അവർക്ക് അതൊന്നും സാധിക്കുന്നില്ല. പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് ഇതെന്നും എനിക്ക് പറയാനുണ്ട്. ഏതായാലും തൃക്കാക്കരയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു പി സി ജോർജ് വലിയ രീതിയിൽ സംസാരിച്ചത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.